നമസ്കാരം. വിഷു ഏപ്രിൽ 14-നാണ് വരുന്നത്. വിഷു അടുത്തെത്തി എന്ന് തന്നെ പറയാം. എന്നാൽ വിഷുവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്ന കാലഘട്ടമാണ്. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് നേരെ തിരിച്ച് വളരെയധികം കഷ്ടതകളും ദുരിതങ്ങളും അവർ അനുഭവിക്കേണ്ടതായി വന്ന് ചേരുന്നതുമാകുന്നു. ഇത്തരത്തിലുള്ള ഫലങ്ങളാണ് വിഷുവുമായി ബന്ധപ്പെട്ട് ചില നക്ഷത്രക്കാർക്ക് വന്ന് ചേരുന്നത്. അത്തരത്തിൽ വിഷുവുമായി ബന്ധപ്പെട്ട് കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എന്തെല്ലാം ഫലങ്ങൾ വന്ന് ചേരും എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതിനാൽ കാർത്തിക നക്ഷത്രക്കാരുടെ 2023 വിഷുഫലം എപ്രകാരമാണ് എന്ന് മനസ്സിലാക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് വിഷുഫലം പൊതുവെ അനുകൂലമാണ് എന്ന് തന്നെ പറയാം. വളരെയധികം ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ ഇവർക്ക് വന്ന് ചേരുന്ന ഒരു അവസരം കൂടിയാണ് ഇത്. അതിനാൽ നിരവധിയാർന്ന ഭാഗ്യാനുഭവങ്ങളും ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. കലാകാരന്മാർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ഇപ്പോൾ വന്ന് ചേർന്നിരിക്കുന്നത്. അതിനാൽ തന്നെ ഇവർക്ക് സാമ്പത്തിക ലാഭങ്ങളും പേരും പ്രശസ്തിയും നേട്ടങ്ങളും സ്വന്തമാക്കുവാൻ സാധിക്കും എന്നതാണ് ഫലം. 2023 വിഷു മുതൽ ഈ ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ആരംഭിക്കുന്നതാണ്. അതിനാൽ തന്നെ കാർത്തിക നക്ഷത്രക്കാരായ കലാകാരന്മാർക്ക് ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ഒരു അവസരം തന്നെയാണ് വന്നെത്തിയിരിക്കുന്നത് എന്ന് പറയാം. കാർത്തിക നക്ഷത്രക്കാരായ വ്യക്തികളുടെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. സാധ്യതയല്ല, നടക്കും എന്ന് തന്നെ പറയാം. സ്വന്തം ജീവിതത്തിലോ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റൊരു വ്യക്തിക്കോ ഇത്തരത്തിൽ മംഗളകർമ്മം നടക്കുന്നതാണ്. അതിനാൽ തന്നെ കുടുംബത്തിൽ വളരെയധികം സന്തോഷം വന്ന് ചേരുന്ന ഒരു സമയം തന്നെയാണ് ഇത് എന്ന് പറയാം. ഇത് അടുത്തു തന്നെ സംഭവിക്കും എന്നും പറയുവാൻ സാധിക്കുന്നതാണ്. നല്ല സുഹൃത്തുക്കൾ ജീവിതത്തിൽ ലഭിക്കുക എന്നത് ഏതൊരു വ്യക്തിക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാകുന്നു. അത്തരത്തിൽ നല്ല സുഹൃത്തുക്കളെ കാർത്തിക നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് വിഷുവിന് ശേഷം വന്ന് ചേരുക. അതിനാൽ ഇത്തരം സുഹൃത്തുക്കൾ ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ ഇവർക്ക് നൽകുന്നതാണ്. എന്നാൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. ഒരു കാര്യം നമുക്കനുകൂലമാണോ എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ആ കാര്യവുമായി മുൻപോട്ട് പോകുവാൻ പാടുള്ളൂ. കൂടാതെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ ഇവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ പല ദുരിതങ്ങളും ഇവർ അനുഭവിക്കേണ്ടതായി വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ എത്ര തിരക്കുണ്ട് എങ്കിലും സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കണം. അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുവാൻ പാടുള്ളതല്ല. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പറയുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പറയാം. വിദ്യയിൽ ഉയർച്ച നേടുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. പരീക്ഷ എഴുതിയിരിക്കുന്ന കുട്ടികൾക്ക് ഉയർന്ന മാർക്ക് തന്നെ ലഭിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ്. അതിനാൽ കാർത്തിക നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും പൊതുവെ അനുകൂലം തന്നെയാണ് വിഷുഫലം. കൂടാതെ വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിനും അനുകൂലമായ സമയം തന്നെയാണ് എന്ന് പറയാം. ചില തടസ്സങ്ങൾ വരും എന്നതൊഴിച്ചാൽ വിദേശത്തേക്കുള്ള യാത്ര ഇവർക്ക് സാധ്യമാകുന്നതാണ്. കുടുംബത്തിൻ്റെ കാര്യം നോക്കുകയാണ് എങ്കിൽ പൊതുവെ സമാധാനവും സന്തോഷവും നിറയുന്നതാകുന്നു. മുൻപ് പരാമർശിച്ചതുപോലെ മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കുന്നതിനാൽ സന്തോഷം ഇരട്ടിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. സാമ്പത്തികമായി ഉയർച്ച നേടുവാൻ സാധിക്കുന്നു എന്നത് ഇവരുടെ മറ്റൊരു പ്രത്യേകതയാകുന്നു. പല അവസരങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ ഭാഗ്യം ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു. പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് പോലും ഇവർക്ക് ലാഭം വന്ന് ചേരുന്നതാകുന്നു. കൂടാതെ പുതിയ അവസരങ്ങൾ ജീവിതത്തിൽ തേടിയെത്തുന്നു എന്നതും ഇവർക്ക് വിഷുവിന് ശേഷം വന്നെത്തുന്ന ഭാഗ്യം തന്നെയാകുന്നു. ഈ അവസരങ്ങൾ യഥാവിധി പ്രയോഗിക്കുകയാണ് എങ്കിൽ ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ ഇവർക്ക് സാധിക്കുന്നതാകുന്നു. അതിനാൽ പുതിയ അവസരങ്ങൾ വരുമ്പോൾ ഒരിക്കലും മുഖം തിരിക്കരുത്.
അവ നമുക്ക് അനുയോജ്യമാണോ എന്ന് ഉറപ്പു വരുത്തുക. വിവാഹം വളരെ കാലമായി ആലോചിക്കുന്ന വ്യക്തികൾക്കും വിവാഹം ആലോചിക്കുന്ന മറ്റ് വ്യക്തികൾക്കും അനുകൂലമായ സമയം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. അതിനാൽ വിഷു മുതൽ ഇവരുടെ വിവാഹത്തിനുള്ള കാര്യങ്ങൾ അനുകൂലം ആകുന്നതാണ്. വിവാഹം ഈ വർഷം തന്നെ ഇവർക്ക് ഉണ്ടാകും എന്ന് തന്നെ പറയാം. എന്നാൽ ഉദരസംബന്ധമായ രോഗങ്ങൾ കാർത്തിക നക്ഷത്രക്കാർക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മുൻപോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇത്തരത്തിലുള്ള രോഗം ശ്രദ്ധയിൽപ്പെടുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ചികിത്സ തേടേണ്ടതാകുന്നു. ഒരിക്കലും ഈ രോഗം വച്ചുകൊണ്ട് ഇരിക്കരുത്. ഇത് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സൃഷ്ടിക്കുന്നതുമാണ്. കൃഷിയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് വിഷുവിന് ശേഷം വന്നെത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ കൃഷിയിൽ നിന്നും സാമ്പത്തിക ലാഭങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ശ്രദ്ധിച്ച് മാത്രം മുൻപോട്ട് പോവുക, ചതി പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ശ്രദ്ധിച്ചില്ല എങ്കിൽ നഷ്ടങ്ങളും വന്ന് ചേരാവുന്നതാണ്. അതിനാൽ ശ്രദ്ധയോടെ മാത്രം മുൻപോട്ട് പോവുക. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് പറയുകയാണ് എങ്കിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ് വന്ന് ചേർന്നിരിക്കുന്നത്. അതിനാൽ തന്നെ മുൻപ് പരാമർശിച്ചതുപോലെ സാമ്പത്തിക നേട്ടങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. കർമ്മരംഗത്ത് ഉയർച്ച നേടുന്നതിനാൽ മനസന്തോഷവും വർദ്ധിക്കുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ കർമ്മരംഗത്തും കൂടുതൽ ശ്രദ്ധയോടെ തന്നെ മുൻപോട്ട് പോകേണ്ടതാകുന്നു. പൊതുവെ നോക്കുകയാണ് എങ്കിൽ നല്ല ഫലങ്ങൾ തന്നെയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് വിഷു മുതൽ വന്ന് ചേരുക. ഈ ഫലങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുവാൻ ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു. അതേക്കുറിച്ച് പറയാം. അതിനു മുൻപ് ചതി വളരെയധികം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയത്തിലൂടെയാണ് ഇവർ പോകുന്നത് എന്നും മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നതാണ് ഇവർ ചെയ്യേണ്ട കാര്യം. എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധയോടെ മാത്രം മുൻപോട്ട് പോവുക. മുൻപ് പരാമർശിച്ചതുപോലെ ജീവിതത്തിൽ ദുരിതങ്ങൾ വന്ന് ചേരാതെ ഇരിക്കുവാനും വന്നു ചേർന്നിരിക്കുന്ന ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമം തന്നെയാകുന്നു. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നതാണ് കാർത്തിക നക്ഷത്രക്കാർ ആദ്യം ചെയ്യേണ്ട കാര്യം. മാസത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തുവാൻ പരമാവധി ശ്രമിക്കുക. ജന്മനക്ഷത്ര ദിവസമാണ് ദർശനം നടത്തുന്നത് എങ്കിൽ അതും ശുഭകരം തന്നെയാകുന്നു. അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലെ വിശേഷപ്പെട്ട ദിവസം നോക്കി ദർശനം നടത്തുകയുമാകാം. ഗണപതി ഭഗവാനെ ആരാധിക്കുന്നതും അതിവിശേഷം തന്നെയാകുന്നു. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നത് ഇവർ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ ദർശനം നടത്തുവാൻ ശ്രമിക്കുക. നിത്യവും ദർശനം നടത്തുകയാണ് എങ്കിൽ അത് വളരെ ശുഭകരം തന്നെയാണ്. കൂടാതെ ഭഗവാന് കറുകാമാല, കൂടാതെ ഗണപതി ഹോമം എന്നിവ നടത്തുന്നതും അതിവിശേഷം തന്നെയാണ്. കൂടാതെ സുബ്രഹ്മണ്യസ്വാമിയെയും ആരാധിക്കുന്നത് അതിവിശേഷം തന്നെയാണ്. ഷഷ്ടിവ്രതം എടുക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അതും വളരെ ശുഭകരം തന്നെയാണ്. സാധിക്കുമെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഇങ്ങനെ ചെയ്യുന്നതും അതിവിശേഷം തന്നെയാകുന്നു. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ ഇരട്ടിക്കുന്നതാണ്. വന്നു ചേർന്നിരിക്കുന്ന ദുരിതങ്ങൾക്ക് ഒരു പരിഹാരം ആവുകയും ചെയ്യും.